ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ചൂടുകാണിക്കുമ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെതിരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ബി ജെ പി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അറിയിച്ചിരുന്ന എസ് പി അധ്യക്ഷൻ ഇപ്പോൾ തീരുമാനം മാറ്റി മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മെയിൻപുരി ജില്ലയിലെ കർഹാർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്ന അഖിലേഷിനെതിരെ ആരെയായിരിക്കും ബി ജെ പി മത്സരിപ്പിക്കുക എന്നതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അഖിലേഷിനെതിരെ ശക്തനായ നേതാവിനെ തന്നെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത്. മറ്റാരുമല്ല, കേന്ദ്ര സഹമന്ത്രി സത്യപാൽ സിംഗ് ബാഗേലാണ് അഖിലേഷിനെതിരെ മത്സരിക്കുക. ആഗ്രയിൽ നിന്നുള്ള എം പി ആയ സത്യപാൽ അഖിലേഷ് യാദവ് പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ ഇതാദ്യമായല്ല ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസാബാദിൽ ഇരുവരും മത്സരിച്ചിട്ടുണ്ട്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ബാഗേലിനെ മുലായം സിംഗ് ആണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. 2014 അദ്ദേഹം ബി ജെ പിയിൽ എത്തുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ ഒ ബി സി മോർച്ചയുടെ ദേശീയ പ്രസിഡന്റായി നിയമിച്ചു. 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയുടെ രാകേഷ് ബാബുവിനെ പരാജയപ്പെടുത്തിയ അദ്ദേഹം യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ആഗ്രയിൽ നിന്നും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം ആദ്യമായാണ് അഖിലേഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2012 നിയമസഭാ കൌൺസിൽ അംഗത്വം വഴിയാണ് അഖിലേഷ് മുഖ്യമന്ത്രിയായത്. എന്തായാലും വിജയം ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.